ഹലോ എവരിവൺ, ദിസ് ഇസ് ഫോവാസ്. യു വാച്ചിങ് അഡോബിക്സ്. പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എത്ര സ്റ്റോറേജ്, മൊബൈൽ ഫോണിൽ എത്ര സ്റ്റോറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഫുള്ളാവുക എന്നുള്ളത്. പല സമയങ്ങളിലും നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫയൽസോ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിക്കുക, അല്ലെങ്കിൽ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് കാണിക്കുക. അതിപ്പോൾ 64 GB ഉള്ളതാവട്ടെ, 128 ആവട്ടെ, 256 GB ഉള്ളതാവട്ടെ, എത്ര സ്റ്റോറേജ് ആണെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ ചിലപ്പോൾ ഫുള്ളായിരിക്കും. അപ്പോൾ അതിന് കാരണം നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ അലക്ഷ്യമായിട്ട് വെക്കുന്ന കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാവുന്നത്. ഇതിപ്പോൾ സ്റ്റോറേജ് ഫുള്ളാവാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇന്ന് ഞാൻ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളെന്നുള്ള ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് തീർന്നു കിട്ടും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ പറയുന്ന 5 കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോറേജ് ഫുള്ളാണെന്ന് വാണിയെ കാണിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഒന്ന് ചെയ്യുക. കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഈ 5 കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിക്കുമ്പോൾ നമ്മൾ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. പക്ഷേ അതിന് പകരം നമ്മൾ അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ ഫോൾഡേഴ്സും അതിൻ്റെ ചിലപ്പോൾ ടെംപ് ഫയൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും. അത് തന്നെ ഉണ്ടാവും ചിലപ്പോൾ 1 GB അപ്പുറം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ ആവശ്യമില്ലാത്തത് അത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നേരെ സെറ്റിംഗ്സിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ആപ്പ് ഇൻഫോന്നോ അല്ലെങ്കിൽ ആപ്പ് എന്ന് പറഞ്ഞിട്ടോ ആപ്പ് മാനേജർ എന്ന് പറഞ്ഞിട്ട് പല മൊബൈൽ ഫോണും പല രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതാന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അതിൽ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് ആപ്ലിക്കേഷൻ ആണോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ നേരെ താഴെയായിട്ട് ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടാവും. പല മൊബൈൽ ഫോണും പല രീതിയിലായിരിക്കും. ചിലത് മുകളിൽ തന്നെ ക്ലിയർ ഡാറ്റ എന്നും ക്ലിയർ ക്യാച്ച് എന്നും കാണിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ നേരെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ഓൾ ഡാറ്റ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിലുള്ള എല്ലാ ഡാറ്റാസും എല്ലാ ഫോട്ടോസും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കി തന്നെ ഇത് ഡിലീറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമതായിട്ട് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനായുള്ള ഫയൽസ് ഗോ എന്ന് പറഞ്ഞുള്ള ആപ്ലിക്കേഷൻ. അത് നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ട്രസ്റ്റ് ചെയ്യാം, വിശ്വസിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ 64 GB ആണ് എൻ്റെ മൊബൈൽ ഫോൺ ആകെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 62.53% ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെ ജങ്ക് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ സ്പേസ് ആയിട്ട് 578 MB നിങ്ങൾക്ക് ഫ്രീ സ്പേസ് ആയിട്ട് കിട്ടുന്നതാണ്. കാരണം നമുക്ക് ആവശ്യമില്ലാത്തതാണ് ജങ്ക് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ 500+ MB നിങ്ങൾക്ക് അവിടെ കിട്ടും. അതിനുശേഷം നിങ്ങൾ നേരെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഫോൾഡേഴ്സ് ആയിട്ട് കാണിക്കും. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉള്ള എല്ലാ ഫയൽസ് മാനേജർ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഓപ്ഷൻസ്, ഇത്രയും ഓപ്ഷൻസ് അതിലില്ല. നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇത്രയും ഓപ്ഷൻസ് അതിൽ വരുന്നില്ല. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാത്തതും അല്ലെങ്കിൽ കുറേ മുന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലുള്ള വേറൊരു ഓപ്ഷനാണ് നമുക്ക് ലാർജ് ഫയൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ ഫയൽ ഏതിനാണോ എടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാരണം നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ചിലപ്പോൾ കുറേ മുന്നൊക്കെ എടുത്ത് വെച്ച ഒരുപാട് ഫയൽസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമ്മൾ ചെക്ക് ചെയ്യാനോ ചിലപ്പോൾ ആ ഫയൽ മാനേജറിൽ കയറി കഴിഞ്ഞാൽ ആകെ വട്ട് പിടിക്കുന്നതായിരിക്കും. കാരണം ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ടാവും, ഒരുപാട് ആപ്ലിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞ പോലെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഫോൾഡേഴ്സ് ഒക്കെ അതിലുണ്ടാവും. ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനുകളാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഒരേ തരത്തിലെടുത്ത ഫോട്ടോസ്, നമ്മൾ തന്നെ ചിലപ്പോൾ പല പൊസിഷനിലും ഒരേ തരത്തിൽ ഫോട്ടോസ് എടുക്കാറുണ്ട്, ഒരേ തരത്തിലുള്ള വാട്സപ്പിൽ നമുക്ക് ഒരേ വീഡിയോസ് തന്നെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫയൽ മാനേജറിൽ നിന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ചിലപ്പോൾ ഓൾറെഡി ഉള്ളവരുണ്ടാകും, പക്ഷേ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു വീക്കിലെയോ അല്ലെങ്കിൽ ഒരു മന്തിൻ്റെ ലാസ്റ്റോ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. സ്റ്റോറേജ് ഫുള്ളുള്ളവർക്കും എല്ലാത്തവർക്കും ഒക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ 2 ഓപ്ഷനിൽ തന്നെ ഏകദേശം സ്പേസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 3rd ഓപ്ഷനാണ് നമ്മൾ സാധാരണ എക്സെൻഡർ, സാപ്പിയ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ എന്തെങ്കിലും നല്ല ആപ്ലിക്കേഷൻസോ ഗെയിംസോ ഡോക്യുമെൻസോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നീ ഒന്ന് അങ്ങ് ഷെയർ ചെയ്തേക്കടാ എന്ന് പറയും. അപ്പോൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ APK ഫയലാണ് ഷെയർ ചെയ്യാറ്, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ് ഫയലാണ് ഷെയർ ചെയ്യാറ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റും APKയും നമുക്ക് ഗാലറി പോകുന്ന സമയത്തോ വീഡിയോ ഇമേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാലറി പോകുമ്പോൾ കാണും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്യും.
പക്ഷേ ഈ ആപ്ലിക്കേഷനും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും നമുക്ക് ഗാലറി പോകുന്ന സമയത്തോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഗെയിംസോ കാര്യങ്ങളോ നമ്മൾ അങ്ങ് ഇൻസ്റ്റോൾ ചെയ്യും. ഇൻസ്റ്റോൾ ചെയ്തതിനു ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യം വരികയാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോറേജ് ഫുള്ളെന്നൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അത് അങ്ങ് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയും. പക്ഷേ ഇതിൻ്റെ APK ഫയൽ അല്ലെങ്കിൽ അതിൻ്റെ ഫയൽ നമ്മുടെ എക്സ്റ്റൻഡറിലോ സാപ്പിയയിലോ ഷെയറിറ്റിലോ ഒക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഇവിടെ അൺഇൻസ്റ്റോൾ ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്ത ഫയൽസാണ്, പക്ഷേ ഇവിടെ അതിൻ്റെ ഫയൽ ഒറിജിനൽ നമ്മൾ ഷെയർ ചെയ്ത ഫയൽസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നേരെ ഫയൽ മാനേജറിൽ പോയിട്ട് നേരെ ഫോൾഡറിൻ്റെ സെക്ഷനിൽ പോയിട്ട് നേരെ എക്സ്റ്റൻഡർ എന്ന് പറഞ്ഞുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ്, വീഡിയോ, ഡോക്യുമെൻറ്റ്സ്, APK അങ്ങനെ ഒരു 3-4 ഫോൾഡേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഷെയർ ചെയ്ത എല്ലാ APK ഫയൽസും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. 4-ാമത്തെ കാര്യം, സ്റ്റോറേജ് ഫുള്ളുള്ളവർക്ക് മാത്രമല്ല നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയാസിലോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും ലാർജ് ആയതുകൊണ്ട് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ സാധിക്കാറില്ല. വാട്സപ്പിൽ നിങ്ങൾക്ക് അറിയാം 16 MB അല്ലെങ്കിൽ 64 MB ഒക്കെയാണ് മാക്സിമം പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലാർജ് സൈസുള്ള നല്ല MB ഉള്ള ഫയൽസൊക്കെ വളരെ വളരെ MB കുറച്ചുകൊണ്ട് ക്വാളിറ്റി കുറയാതെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ടാകും. മൊബൈൽ ഫോൺ തന്നെ ഡയറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം വളരെ ഷോർട്ട് ടൈമാണ്, ഈ ഒരു 30 സെക്കൻഡ് വീഡിയോ തന്നെ നല്ല MB ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കളിച്ച് വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതായിരിക്കും. പക്ഷേ അത് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും മനസ്സ് വരില്ല. പക്ഷേ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് എന്താ ചെയ്യാല്ലേ. അപ്പോൾ ഈ വിഡ്കോംപാക്ട് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫയൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വലിയ, ഏറ്റവും വലിയ ഫയൽസ് തന്നെ വളരെ വളരെ കുറഞ്ഞിട്ട് ഇവിടെ MB കാണിക്കാൻ കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും ഡിഫറൻസ് ആണ് വരുന്നത്. ക്വാളിറ്റിയിൽ മാറ്റമില്ല, നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് ക്വാളിറ്റീൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 480 MB അല്ലെങ്കിൽ 780 ഏകദേശം ഒരു 720p തന്നെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫിക്സലായിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ ഹൈ ക്വാളിറ്റിയിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ അത്രയും ലാർജസ്റ്റ് ഫയൽ വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം നല്ലൊരു GB തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫയൽസിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്പർ 5, ഇതെല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. കാരണം ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ നോക്കിയ സമയത്ത് ഏകദേശം 3.25 GB ആണ് എനിക്ക് ഫ്രീ സ്പേസ് ആയിട്ട് കിട്ടിയത്, ഏകദേശം 4 GB അടുത്ത്. കാരണം ഇത് നമുക്ക് യാതൊരു തരത്തിലും നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആവശ്യമുള്ള ഫോൾഡേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിൻ്റെ ഒരു ആകെയുള്ള യൂസേജ് എന്താന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ബ്രൗസർ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റോ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടെമ്പ് ഫയലുകളും അങ്ങനെയുള്ള ഫയലും കാര്യങ്ങളൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. കാരണം നമ്മൾ പിന്നീട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ചെയ്യുക, അതായത് ഒരു 10 സെക്കൻഡ് കൊണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് നമുക്ക് ചിലപ്പോൾ ഒരു 8 സെക്കൻഡോ 7 സെക്കൻഡോ ആയി മാറും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത്രയും GB, 4 GB എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിൽ കിടക്കായിരുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വേരിയേഷൻ ഉണ്ടാവാം, പക്ഷേ എന്നാലും അത് നിങ്ങൾ ക്ലിയർ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ നേരെ സെറ്റിംഗ്സിൽ പോവുക, അതിനുശേഷം സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്, പിക്ചർ ഉണ്ട്, ഓഡിയോ ഉണ്ട്, ക്യാച്ചർ ഡാറ്റ ഉണ്ട്, അതുപോലെ തന്നെ ഒതർ ഡാറ്റ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്യാച്ചർ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഏകദേശം 3.25 GB എനിക്ക് അതിൽ ക്ലിയർ ചെയ്യാനുണ്ട്. 3.25 GB എന്തൊക്കെ നമുക്ക് കേട്ടാലേ. അപ്പോൾ ആ ഒരു ഇത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ഇത്രയും GB ഉണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ പലരും ഇതിലേക്കാർ ഉണ്ടാവാം, ചിലപ്പോൾ കുറച്ചായിരിക്കും ഉണ്ടാവുക, എങ്കിലും നിങ്ങളതൊന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് ഓക്കെ ചോദിക്കും, ഇത് ക്ലിയർ ചെയ്യട്ടെ എന്ന്. ജസ്റ്റ് അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 4 GB അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിനുശേഷം നിങ്ങൾ ഈ ഒതർ ഫയൽസ് എന്നുള്ളതും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഏകദേശം 11 GB ആണ് എൻ്റെ മൊബൈൽ ഫോണിൽ കിടക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ ഒതർ ഫയൽസ്, ഫോട്ടോസ് അല്ലാതെ വീഡിയോസ് അല്ലാതെ എന്തോ ഒരു ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. ചിലത് നമ്മൾ മൂവീസോ അല്ലെങ്കിൽ വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പെൻഡിംഗ് ആയി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിലും ഈ ഒതർ ഫയൽസിലാണ് വരിക. അപ്പോൾ ഇന്നീ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. 1-2 കാര്യങ്ങൾ എന്തായാലും അറിയാത്തവരുണ്ടാവും, അറിയാത്ത ഏതൊക്കെയാണെന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചെറിയൊരു കമൻറ്റ് വരാൻ സാധ്യതയുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അൺഇൻസ്റ്റോൾ ചെയ്ത ഫയൽസിൻ്റെ എല്ലാം ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അൺഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞ 1-ാമത്തെ ഓപ്ഷന്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഓൾറെഡി അൺഇൻസ്റ്റോൾ ചെയ്ത ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ചോദ്യം വരുന്നത് എനിക്കറിയാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് MT ഫോൾഡർ ക്ലീനർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് MT ഫോൾഡേഴ്സ്, നമ്മുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ അൺഇൻസ്റ്റോൾ ചെയ്ത ഏതൊക്കെ ഫോൾഡേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചതിന് ശേഷം ഏകദേശം കണ്ടില്ല ഇത്രയും MT ഫോൾഡേഴ്സ് ഉണ്ട്. അതിന് താഴെയായിട്ട് ഡിലീറ്റ് MT ഫോൾഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ
ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻ്റെയും നമുക്ക് ഫോൾഡേഴ്സ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് വരുന്ന ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് അപ്പോൾ 5+6 കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് ഫോർ വാച്ചിങ്. ബൈ ബൈ.